ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നല്ലൊരു സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പഞ്ച് റെഡിയാൽ മാത്രമേ നമുക്ക് ക്രീം ഐസിങ് ഒക്കെ ചെയ്ത് നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ കഴിയൂ. നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തി കിട്ടണം അല്ലേ. അപ്പോൾ ലെയർ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നടുകുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രയാസമായിരിക്കും. പിന്നെ ആ നടുകുഴിഞ്ഞു പോയിട്ടുള്ള ആ കേക്ക് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിനൊരു വല്ലാത്ത പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഫസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ. ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാം റെഡി ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. എനിക്കൊരുപാട് ഫാൾട്ടുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് അതൊരുപാട് അതെന്തുകൊണ്ടാണ് പറ്റിയതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് സംഭവിച്ച എന്ത് സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ആയെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു കാര്യം നമ്മൾ നികത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ സൈഡെല്ലാം ക്രിസ്പി ആയിരിക്കുക, അതുപോലെ കേക്ക് ഹാർഡായി പോവുക, അതുപോലെ നമ്മൾ കയ്പ്പ് രസം വരിക, അതുപോലെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഐസിങ് ചെയ്ത് വെച്ച കേക്കിന് അടിയിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ വെറ്റ് ചെയ്ത ആ ഷുഗർ സിറപ്പ് നമ്മളെ ബോഡിനോട് ചേർന്ന് അതിലിങ്ങനെ കാണുക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മുകളിൽ ഒട്ടൽ വരാറുണ്ട്, അതുപോലെ താഴ്ഭാഗം വെന്തു മുകൾ ഭാഗം വേവണില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അത് എന്തുകൊണ്ട് വന്നതെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ആരും മുഴുവനായി ക്ലാസ്സിനൊന്നും പോവാതെ നമ്മൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതാണെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എനിക്ക് സംഭവിച്ച ഫാൾട്ടിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനതെല്ലാം എനിക്ക് അറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഒരു കേക്ക് സ്പഞ്ച് തയ്യാറാക്കിയെടുക്കണേ എങ്ങനെയാണെന്ന് കൂടെ ഇതിനിടയിൽ കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ നമ്മൾ ഏത് കേക്ക് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഷുഗർ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മൾ കേക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഷുഗറും പൊടിപ്പിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ അളന്നെടുക്കുന്ന മൈദ, അതുപോലെ കൊക്കോ പൗഡർ, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതൊക്കെ അളന്നെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷറിംഗ് കപ്പ് നമുക്ക് എന്തായാലും വേണം. ഒരു സെയിൽ ചെയ്യുന്ന ആളാകുമ്പോൾ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ മെഷറിംഗ് കപ്പ്സ്, അതുപോലെ സ്പൂൺ. അപ്പോൾ നമ്മൾ മൈദ അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് ആ കപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കപ്പ് കൊണ്ട് കോരിയെടുക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ എന്തായാലും വരും. തിങ്ങി നിറഞ്ഞ് എടുക്കരുത്. ഇതുപോലെ സ്പൂൺ വെച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ വടിച്ചെടുക്കുക. അങ്ങനെ വേണം നമ്മൾ ഓരോ കപ്പും അളന്നെടുക്കാൻ. അല്ലാതെ മുകളിലേക്ക് കൂടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ മൈദ നന്നായി വടിച്ചെടുത്ത്, അതായത് സ്പൂൺ വെച്ച് അളന്നെടുത്ത് വടിച്ചെടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ 1 kg കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 1 teaspoon നിറയെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാറില്ല. ഇതുപോലെ നിറയാത്ത വിധത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് കൂടാൻ പാടില്ല. ബേക്കിംഗ് പൗഡർ ഒരിക്കലും കൂടരുത്. ബേക്കിംഗ് പൗഡർ കൂടുമ്പോഴാണ് നമ്മൾ സ്പഞ്ചിനടിയിൽ ഷുഗർ സിറപ്പ് വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് കൂടാനും പാടില്ല. പിന്നെ കൊക്കോ പൗഡർ കറക്റ്റ് അളവിലല്ലാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിന് കയ്പ്രസം വരും. അത് പിന്നെ മൈദ എടുക്കുമ്പോൾ എപ്പോഴും പുതിയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പഴകിയതാവരുത്, അതും കയ്പ്രസം ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൊക്കോ പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കുക. അരിപ്പയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് മിക്സ് ആയിട്ടാണ് അരിപ്പയിലൂടെ ചാടുള്ളൂ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക.
അതിനുശേഷം ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കലാണ് അരിച്ചെടുത്ത ആ ഒരു ഫ്ലോറ്. അല്ലെങ്കിൽ അങ്ങനെ വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് തവണ അരിപ്പയിലിട്ട് അരിച്ചു കൊടുത്താലും മതി. എന്തായാലും അത് നന്നായി മിക്സായി കിട്ടണം നമ്മൾ അതിലിട്ട് ആ പൗഡേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. കണ്ടല്ലോ, ഇതിലൊരുത്തിരി വെള്ളമോ ഒരു വെള്ളത്തിൻ്റെ തുള്ളി പോലും പാടില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മുട്ട ബീറ്റ് ചെയ്യാനെടുക്കണ ആ ഒരു ബൗള്. പിന്നെ വേണ്ടത് എഗ്ഗ്. എഗ്ഗ് എടുക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചതാണ് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടല്ല, അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് തണുപ്പ് ഒരിത്തിരി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എഗ്ഗ് ബീറ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് എഗ് വൈറ്റും എഗ് യോക്കും വേർതിരിച്ചെടുത്തിട്ടാണ് ഞാൻ സ്പഞ്ച് ചെയ്യാറുള്ളത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നിങ്ങൾ എഗ് യോക്ക് വേർതിരിച്ചെടുക്കുമ്പോൾ യോക്കിൻ്റെ ഭാഗങ്ങൾ വയറ്റിലേക്ക് വീഴാതെ നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 2 എഗ്ഗ് വെച്ചിട്ട് 1/2 kg കേക്കാണെങ്കിലും ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ വൈറ്റും യോക്കും വേർതിരിച്ച് കഴിഞ്ഞു. ഇനി ഈ യോക്കിലേക്ക് നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും. പിന്നെ ചിലർ വനില എസൻസ് ചേർത്തിട്ടും എനിക്ക് വല്ലാത്തൊരു സ്മെല്ല് കേക്കിന് വരുന്നുണ്ട് എന്ന് ചിലർ പറയും. അത് നമ്മൾ ഒരുപാട് ടൈം ബീറ്റ് ചെയ്തെടുക്കരുത്. എഗ്ഗ് ഒരുപാട് ടൈം ഇട്ടിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ സ്പോഞ്ചിൽ എങ്ങനെ വ്യത്യാസം വരും. കണ്ടല്ലോ, സെപ്പറേറ്റ് ചെയ്ത എടുത്തിട്ട് ചെയ്ത കേക്കാണ് ഫ്രണ്ടിലിരിക്കുന്നത്, ബാക്കിലാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാതെ ചെയ്തെടുത്തതും. പക്ഷേ നമ്മൾ ലെയർ ചെയ്ത് അതിനുള്ളിലൊക്കെ രണ്ടും ഒരേ സ്പഞ്ച് ആയിരിക്കും, നല്ല സോഫ്റ്റ് സ്പഞ്ച് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് ലെയർ ചെയ്തെടുക്കാൻ 3 ലെയറൊക്കെ വേണം, അല്ലെങ്കിൽ 4 ലെയർ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. അപ്പോൾ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ബൗള് പോലെ തന്നെ വിസ്ക്കും നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഉണക്കിയെടുത്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം തുടങ്ങാൻ. പിന്നെ കണ്ടല്ലോ, ചെറിയ സ്പീഡിൽ 1-ൽ 2-ൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് തുടങ്ങണം. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം. നന്നായി മിക്സായി ആദ്യം ഇട്ടതെന്ന് തോന്നി നമ്മൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം പിന്നെ ഉള്ളത് ഇട്ട് കൊടുക്കാൻ. അല്ലാതെ മുഴുവനായിട്ടും ഒറ്റ തവണ ഇട്ടിട്ട് ചെയ്യരുത്. അപ്പം ഞാനിതൊക്കെ കേക്കിൻ്റെ സ്പഞ്ച് കാണിക്കുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാനൊരു സ്പഞ്ച് ചെയ്യുന്നതും കൂടി കാണിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇതിനിടയിൽ ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സ്പഞ്ച് ചെയ്യുന്നത് കാണിച്ചതിട്ടോ. ഇത് 1 kg വെയിറ്റ് വരുന്ന ഒരു സ്പഞ്ച്, ബ്ലാക്ക് ചോക്ലേറ്റ് സ്പഞ്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സ്പീഡ് കൂട്ടിയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വൈറ്റ് ചെറിയ സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാൻ, ഞാനിത് ചെയ്യണതിൻ്റെ എത്രത്തോളം ഞാൻ ബീറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതെന്ന് ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം വലിയ സ്പീഡിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടി. പിന്നെ ലാസ്റ്റാണ് നമ്മൾ എഗ്ഗ് യോക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ആണ് ഞാൻ എപ്പോഴും ചെയ്തെടുക്കാറുള്ളത്.
ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മൾ ബീറ്ററിൽ നിന്ന് ഇതുപോലെ നിൽക്കുന്നുണ്ടാവും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഞാൻ ബീറ്റ് ചെയ്യൽ നിർത്താറുള്ളത് കേട്ടോ. അപ്പോൾ അതുവരെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത്. കണ്ടല്ലോ ഇതിങ്ങനെ വീഴാത്ത ഒരു പരുവത്തിൽ ഇത്രയും ആയിട്ട് നിൽക്കും. ആ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഓരോന്നും വീതം ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എഗ് യോക്ക് ചേർത്തതിന് ശേഷം ഞാൻ ഒരുപാട് ബീറ്റ് ചെയ്യാറില്ല. അതൊരു മീഡിയം സ്പീഡിലിട്ടിട്ട് മൂന്ന് എഗ് യോക്കാണ് ഇപ്പോൾ ഉള്ളത്. 1 kg ത്രീ എഗ് വെച്ചിട്ട് ചെയ്താലും 1 kg കേക്ക് കിട്ടും. 4 eggs വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടി 1.5 വരെ ആവും. അപ്പോൾ എഗ് യോക്കും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വരുമ്പോൾ. അപ്പോൾ യെല്ലോ ചേർത്തിട്ട് ഉള്ള കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിൽ അതുപോലെ മിൽക്ക് പിന്നെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഫ്ലോറിൽ നിന്ന് കുറച്ചിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ച ശേഷമാണ് ഞാൻ നമ്മൾ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാറുള്ളത്. അപ്പോൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യൽ മസ്റ്റാണ് ഒരു കേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രിയിലാണോ നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത് അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഞാൻ അത് ആദ്യം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ 10 minutes 10 minutes തന്നെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ടെമ്പറേച്ചർ അതിനുള്ളിൽ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിന് പ്രശ്നം വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓവണിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഈ ടെമ്പറേച്ചർ 180 ആയിരിക്കാം ചിലത്, ചിലത് 170 മതിയാവും, ചിലത് 168 മതിയാവും. ആ ഒരു 2 degrees പോയിൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് എന്തായാലും നടുകുഴിഞ്ഞു പോവും. അപ്പോൾ നടുകുഴിയാനുള്ള ഒരു പ്രത്യേക കാരണമാണ് ഈ ഒരു ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഓവൻ്റെ ടെമ്പറേച്ചർ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആദ്യം നമ്മൾ സ്പഞ്ച് റെഡിയാവാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ചൂട് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റൊന്നും നമുക്കറിയില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. പക്ഷേ അത് അതുപോലെ തന്നെ നടുകുഴിഞ്ഞങ്ങ് പോവും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ നടുകുഴിഞ്ഞു പോണത് നമുക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് നോർമലായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരുന്നത് കാണാം. പിന്നെ താഴെയും മേലെയുള്ള കോയിന് ചൂടാവണ ആ ഒരു ഓപ്ഷനിൽ വേണം നമ്മൾ സെക്കൻഡ് ബട്ടൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവണിൽ നമ്മൾ കേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു 2 points നമ്മൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചറിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കുഴിഞ്ഞു പോവും. അപ്പോൾ അതിനൊരു പ്രതിവിധി നമ്മൾ ഓവൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മൾ, അതുപോലെ ഒരുപാട് സ്പീഡിൽ നമ്മൾ കുത്തി ഇളക്കരുത്. അപ്പോൾ നമ്മൾ ആ എഗ്ഗ് ബീറ്റ് ചെയ്ത് പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ ഒക്കെ, ആ എഗ്ഗ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കും അതുപോലെ ഹാർഡായി പോവും താഴ്ന്നിട്ട്. അപ്പോൾ ഇത് രണ്ടും, അതായത് ഫ്ലോറും ഓയിലും അതുപോലെ മിൽക്കും മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതും ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ പതുക്കെ ചെയ്തെടുക്കുക. ഓയിലും മിൽക്കൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒന്നുകൂടി നമുക്ക് കേക്കിന് സേഫ്റ്റി. കാരണം നമ്മൾ ഓയില് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് താഴ്ഭാഗത്ത് പോയി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ നേരിട്ട് ഒഴിച്ചു കൊടുത്ത് അത്രയും നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ഒരു ആദ്യം ഒന്ന് കുറച്ച് ഫ്ലോറിലിട്ടിട്ട് മിൽക്കും അതുപോലെ ഓയിലും മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ മുഴുവനായിട്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ഫ്ലവർ ചേർത്ത് അത് നന്നായി മിക്സായി എന്ന് തോന്നിയാൽ വേണം അടുത്ത ഇത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേക്ക് ടിൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കണമെന്ന്. അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഭാഗം ക്രിസ്പി ആവാനുള്ള
കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടറോ അതുപോലെ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് മാത്രം, അതായത് ആ ഒരു കേക്ക് ടിന്നിൽ മാത്രം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊട്ടും കൂടരുത്, കൂടാൻ പാടില്ല. പിന്നെ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ഓയിലോ ബട്ടറോ ഒട്ടും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനും നേരത്തെ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പറിന് മുകളിലും ഓയിൽ സ്പ്രെഡ് ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം ഒട്ടുമില്ല. പിന്നെ കൂടാതെ കുറച്ച് സ്പ്രെഡ് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല ബട്ടർ പേപ്പറിന് മുകളിൽ, പക്ഷേ അതൊട്ടും ചെയ്യാതെ നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ക്രിസ്പി ആയി പോണത് സൈഡിലൊക്കെ കൂടുതൽ ബട്ടർ പേപ്പറിൻ്റെ മുകളിലൊക്കെ കൂടുതൽ ഓയിൽ ആക്കി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ കേക്കിൻ്റെ സൈഡ് ക്രിസ്പിയായി പോണത്. പിന്നെ നമ്മൾ ഓവണിൽ ബേക്കിംഗ് ടൈം ഉണ്ടല്ലോ, അത് കൂടിയിട്ടുണ്ടെങ്കിലും നമ്മളെ സൈഡൊക്കെ കേക്കിൻ്റെ സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് സൈഡൊന്നും ക്രിസ്പി ആവാതെ നല്ല സോഫ്റ്റായിട്ടുള്ള സ്പഞ്ച് തന്നെ കിട്ടും. അപ്പോൾ നടു കുഴിഞ്ഞു പോകുന്നതിനും സൈഡിലുള്ള പ്രശ്നത്തിനൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ മുകളിൽ ഒട്ടൽ വരുന്നത് പറഞ്ഞല്ലോ, സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഷുഗർ കൂടിപ്പോയാൽ നമ്മൾ മുകളിൽ ഒട്ടൽ വരും. അതുപോലെ തന്നെ ബേക്കിംഗ് ടൈം കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം വെന്തിട്ടുണ്ടാവില്ല, അങ്ങനെ ഒട്ടൽ വരാറുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ നമ്മൾ കേക്കിലേക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒട്ടൽ വരാറുണ്ട്. അപ്പോൾ നല്ല സ്പഞ്ച് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഓരോരോ എനിക്കറിയാവുന്ന ഓരോരോ ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു സ്പഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് അത് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്നുള്ള ഒരു ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള എനിക്കറിയാവുന്ന ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വീഡിയോ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന സ്പഞ്ചിൻ്റെ റെസിപ്പീസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി, ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.